അപ്പോൾ ഇത് ശരിക്കും വരുന്നത് ഡോക്ട്രിൻ ഓഫ് സിഗ്നേച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു മനോനിലയാണ്, ചിന്താരീതിയാണ്. അതെല്ലാം അന്ധവിശ്വാസങ്ങളുടെ അടിസ്ഥാനമാണ്. ക്ഷിപ്രവിശ്വാസം, ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് നമ്മൾ പഠിപ്പിക്കുമെങ്കിലും മിന്നുന്നതെല്ലാം പൊന്നായിട്ട് എടുക്കാനായിട്ടാണ് മനുഷ്യ മനസ്സിൻ്റെ സഹജമായ വാസന. കാരണം അതുകൊണ്ട് അധികം ചിന്തിക്കേണ്ട, സമയം നഷ്ടപ്പെടുത്തേണ്ട, ഊർജ്ജം നഷ്ടപ്പെടുത്തേണ്ട, പെട്ടെന്ന് കാര്യം നടക്കും. ശിഖ്ര വിശ്വാസം. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മിക്കവാറും എല്ലാ അന്ധവിശ്വാസങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെയാണ് ഡോക്ടർ ഓഫ് സിഗ്നേച്ചേഴ്സ്. ഞാൻ പലയിടങ്ങളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളുടെയും മേളിൽ ദൈവം എന്തോ അടയാളങ്ങൾ വെച്ചിട്ടുണ്ട്, സിഗ്നേച്ചേഴ്സ് വെച്ചിട്ടുണ്ട്. അത് ആ വസ്തു എന്തിനു വേണ്ടി എന്നാണ് അവർ ദൈവം പറയാൻ ശ്രമിക്കുന്നത്. ദൈവത്തിന് നാക്കില്ലാത്തത് കൊണ്ട് ഇൻഡയറക്റ്റായിട്ട് പുള്ളി പറയാൻ ശ്രമിക്കുകയാണ്, ദിസ് ഈസ് ഫോർ ദിസ് ആൻഡ് ദാറ്റ് ഈസ് ഫോർ ദാറ്റ് എന്നൊക്കെ പറയാൻ ശ്രമിക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അതാണ് അടയാളങ്ങൾ തിരിച്ചറിയാനായിട്ടുള്ള കഴിവുണ്ടാകണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് എന്താണ് അടയാളങ്ങൾ? ഇപ്പോൾ പാമ്പിൻ്റെ തല പോലൊരു വേര് കണ്ടു കഴിഞ്ഞാൽ ആ വേര് പാമ്പിൻ്റെ വിഷമായിട്ട് ഉപയോഗിച്ചുകൂടെ? അല്ലെങ്കിൽ മനുഷ്യൻ്റെ ശിരസ് പോലൊരു വാൾനട്ട് അല്ലെ ഒരു പരിപ്പ് കണ്ടു കഴിഞ്ഞാൽ തലവേദനയ്ക്ക് മരുന്നായിട്ട് ഉപയോഗിച്ചുകൂടെ? കാണ്ടാമൃഗത്തിൻ്റെ കൊമ്പ്, കൂർത്ത കൊമ്പ് കണ്ടു കഴിഞ്ഞാൽ അത് ലൈംഗിക ഉത്തേജന ഔഷധമായിട്ട് ഉപയോഗിച്ചുകൂടെ? അരച്ച് കലക്കി കുടിച്ചാൽ പോരെ? അതുപോലെ കരടിയുടെ നെയ്യ് എടുത്തു കഴിഞ്ഞാൽ കരടിയെ പോലെ മുടി വളരില്ലേ? ഇങ്ങനെയൊക്കെ മനുഷ്യൻ ചിന്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ ഡോക്ടർ ഓഫ് സിഗ്നേച്ചേഴ്സ് അനുസരിച്ച് അന്ധവിശ്വാസങ്ങൾ ഉണ്ടാകുന്നത്. കണിക്കൊന്ന, ഗോൾഡിൻ്റെ നിറം, കണിക്കൊന്ന പൂത്തു, കാഴ്ച അല്ലേ. ഇപ്പോൾ വിഷുവിന് തന്നെ വെക്കുന്നില്ലേ ഓരോരോ ഐറ്റം, ഫലം, പുഷ്പം, കണിക്കൊന്ന എല്ലാം കൂടെ വെക്കാറില്ലേ? അതിനകത്ത് എന്താണ് കാച്ചിലും ചൊറിയുന്ന ഐറ്റംസ് ഒന്നും വെക്കാത്ത എന്താണ്? പാവയ്ക്ക വെക്കാത്ത എന്താണ്? കാരണം ഇതൊക്കെ മോശം സാധനമാണ്. പാവയ്ക്ക വെച്ച് കഴിഞ്ഞാൽ പിന്നെ മൊത്തം വർഷം മുഴുവൻ കൈപ്പേറിയ അനുഭവങ്ങളായിരിക്കും എന്നാണ് അങ്ങ് ചിന്തിക്കുകയാണ്. ചുമ്മാ ജസ്റ്റ് ടാക്സ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത് ഡോക്ടർ ഓഫ് സിഗ്നേച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ചിന്താ രീതിയാണ്. കാച്ചിൽ വെക്കില്ല, ചേമ്പും വെക്കത്തില്ല. ചക്ക ഇപ്പോൾ ഈ അടുത്തുള്ള ആളുകൾ വെക്കുന്നുണ്ട്, പക്ഷേ ചക്ക വെക്കാത്ത ആളുകളുണ്ട്. ഇതെന്താ നോക്കുന്നത്? ഒരു വസ്തു എങ്ങനെ കാണപ്പെടുന്നു അതാണ് ആ വസ്തുവിൻ്റെ ഗുണം, അല്ലെ ആ വസ്തുവിൻ്റെ ഗുണം അനുസരിച്ചാണ് കാര്യങ്ങൾ എന്നല്ലേ. ചില സിനിമയിലെ വില്ലന്മാരുടെ അടുത്തൊക്കെ പോയി ഇരിക്കാനായിട്ട് മടിച്ച നടിമാരെക്കുറിച്ചൊക്കെ ഞാൻ അടുത്തൊരു ടി വി ഷോയിൽ കണ്ട്, കൊല്ലം തുളസി എന്ന് പറയുന്ന നടൻ്റെ അടുത്ത് ഇരിക്കാൻ എനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞിട്ട് ഖ ഖ എന്ന് ചിരിക്കുന്ന ഒരു അവതാരകെ ഞാൻ കണ്ടു. അപ്പം ഇതൊക്കെ ഇങ്ങനെയാണ് ജഡ്ജിങ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ.